ലോകത്തെവിടെയുമില്ലാത്ത വടക്കേ മലബാറിൽ മാത്രം കണ്ടുവരുന്ന തെയ്യങ്ങളുടെ ഈ ഉത്സവക്കാഴ്ച കേവലം ഒരു കെട്ടുകാഴ്ചയാണോ? ആർക്കും ഇവിടെ തോന്നിയതുപോലെ തെരുവുകളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാവുന്ന പ്രച്ഛന്ന വേഷങ്ങൾ മാത്രമാണോ ഇത്? ടൂറിസ്റ്റുകളുടെ ചില്ലിക്കാശിനു വേണ്ടി അവരുടെ കൊച്ചു ചോദ്യങ്ങൾക്കും പരിഹാസ വിസ്മയങ്ങൾക്കും മുന്നിൽ നാണം കെട്ടുപോകുന്ന ദൈവങ്ങളെ, തെയ്യങ്ങളെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാവുകളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോരാൻ ശ്രമിക്കുന്ന തെയ്യക്കാരുടെ പ്രതിരോധമാണ് നമ്മുടെയും ഇന്നത്തെ പ്രതിരോധം. നാനാജാതി കീഴാള സമൂഹങ്ങളായി തെയ്യക്കാർ പിരിഞ്ഞു നിൽക്കുമ്പോഴും തെയ്യക്കാരെല്ലാം ജാതിഭേദമന്യേ ഒരേ സ്വരത്തിൽ ഒരേ വിശ്വാസഫലത്തിൽ സംഘടിതരായി നിരീശ്വരവാദികളുടെ പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവങ്ങളിൽ വിശ്വസിക്കുവാനും വിശ്വാസങ്ങൾ ആചരിക്കുവാനും വിശ്വാസം ആവിഷ്കരിക്കുവാനും ഉപജീവിക്കുവാനും അനുവദിക്കണമെന്ന്. ദൈവവിശ്വാസത്തിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും ആവിഷ്കാരാവകാശങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ തെയ്യങ്ങളെയും തെരുവുകളിലേക്ക് നിങ്ങൾ വലിച്ചിഴക്കരുതെന്ന്. സത്യം തെളിയിക്കാൻ വേണ്ടി നമ്മൾ അമ്പലങ്ങളിലെത്തു, അല്ലെ, തെയ്യത്തിൻ്റെ മുമ്പിലാണ് എത്തുക. ഒരാൾ ഒരു കളവ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് നമുക്കൊരു ഒരു കോടതിയിലോ ഒരു പോലീസ് ഇന്നത്തെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോകുന്ന ആ ഒരു പ്രതിവിധി വരുന്നത് അന്നേരം നമ്മൾ തെയ്യത്തിനടുക്കെ പോയിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മളാ വിശ്വാസമാണ്, ആ വിശ്വാസത്തിൻ്റെ രീതിയിലേക്കാണ് നമ്മളവിടെ തെയ്യത്തോട് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു അസുഖം വന്നാൽ, അസുഖം വന്നാൽ നമ്മൾ ദൈവത്തിനെയാണ് ആദ്യം വിളിക്കുക, എൻ്റെ ദൈവം ഇതൊന്ന് മാറ്റിത്തരണം. അപ്പോൾ നമ്മളൊരു ഡോക്ടർ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ തെയ്യക്കാരൻ കൊടുക്കുന്ന കുറി ഇല്ലെങ്കിൽ ആ വാക്കുകൾ, അത് നമ്മൾക്ക് ഇല്ലെങ്കിൽ മേടിക്കുന്നവർക്ക് വളരെയധികം നല്ല ഒരു എനർജി ആണ് കിട്ടും. അപ്പോൾ എനർജി കിട്ടിയാൽ എന്തായി, അവർക്ക് ആ പിന്നെ ഒരു ഡോക്ടർ എടുക്കാൻ പോയ ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു തെയ്യം കുറച്ച് കാലങ്ങളിലായിട്ട് ഇത് പൊതുവേദികളിൽ കെട്ടി തെയ്യത്തെ ഒരു പേക്കോലമായിട്ടാണ് ഇപ്പം കാണുന്നത്. തെയ്യം നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്, സമൂഹത്തിൻ്റെതും തെയ്യക്കാരൻ്റെതും എല്ലാത്തിൻ്റെയും ആവശ്യമാണ്. അപ്പോൾ തെയ്യത്തിന് തെയ്യവുമായിട്ട് അനുബന്ധമായിട്ട് നിലനിൽക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. വിപണി തലത്തിലുള്ളത്, സാംസ്കാരിക പ്രവർത്തകന്മാരുടെ ഗാനമേള, അതൊക്കെ തെയ്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിലനിൽക്കുന്ന ഒരുപാട് വിഭാഗങ്ങളാണ്. അപ്പോൾ തെയ്യം നിലനിന്നാൽ മാത്രമേ ആ ഒരു സമൂഹത്തിൻ്റെ ഒരു സൈക്ലിംഗ്, ഒരു സാമ്പത്തിക മായിട്ടുള്ള ഒരു സൈക്ലിംഗ് സമ്പൂർണ്ണമാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുന്ന ഒരു ഘടകമാണ് തെയ്യം. ആ നിലക്ക് തെയ്യത്തിനെ നിലനിർത്തേണ്ടത് സമൂഹത്തിൻ്റെയും പിന്നെ ഭരണകർത്താക്കളുടെ എല്ലാം ഭാഗത്ത് നിന്ന് തെയ്യക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഒരു കോടതിയെ വ്യവഹാരം എന്നല്ല നടത്തിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതിനൊരു ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇതിനെ രണ്ട് വിവാദ വാദം കേൾക്കാതെ കണ്ട് ഇത് പൊതുവേദികളിലോ അല്ലെങ്കിൽ പിന്നെ ടൂറിസം ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലെ പ്രവൃത്തികൾ ഈ സംഘടന നടത്തുന്നുണ്ട്. അപ്പോൾ നാളെയും തുടർന്നും പിന്നെ ഇതങ്ങനെ നടത്തി നമ്മളെ ഈ പൈതൃകമായ, അതായത് കാലങ്ങളായിട്ട് എത്രയോ വർഷങ്ങൾ 10, 500, 600 വർഷങ്ങൾക്ക് മുമ്പേ വന്ന ഈ സംവിധാനം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യത്തിലും അതുപോലെ അടിയുറച്ച വിശ്വാസത്തോടുകൂടി തന്നെ ഇതൊരു പൊതുവേദികളിലോ വിപണിയിലോ എത്തിക്കാതെ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യണമെന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കേരളത്തിൽ മ്യൂസിയം വരുന്നു എന്നെല്ലാം പറഞ്ഞു. ഈ മ്യൂസിയത്തിൽ വന്നിട്ട് പഠിക്കുന്നതെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും പഠിക്കാം. ഇത് നമ്മുടേതായ ഈ പിന്നെ തലമുറ തലമുറയായി കൈമാറി വരുന്ന തെയ്യത്തിൻ്റേതും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളും ഗോപ്യമായിട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പരസ്യമാക്കുന്നത് അത്ര നല്ലതല്ല. ആ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ മറ്റുള്ളവർക്ക് ഈ പഠിക്കാനുള്ള വിധത്തിലുള്ള മ്യൂസിയങ്ങൾ ഇനി എതിരെ, മറ്റ് മ്യൂസിയത്തിനെതിരല്ല, ജാതീയമായിട്ടോ അല്ലെങ്കിൽ വർഗീയമായിട്ടോ പറയുന്നില്ല, മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ബാക്കി പിന്നെ ക്രിസ്ത്യൻസോ ആരെങ്കിലും വന്നിട്ട് ഇത് പഠിച്ചിട്ട് നാളെ വേറൊരു ദിക്കിൽ തെയ്യം ഇതിൻ്റെ പിന്നെ ഭാഗ്യമായിട്ട് കെട്ടാൻ വേണ്ടി പറഞ്ഞാൽ അവർ കിട്ടൂലേ? എങ്ങനെയാണെങ്കിൽ ഇത് ഓരോ സമുദായങ്ങൾക്ക് അർഹതപ്പെട്ട സംഭവങ്ങൾ അതിൻ്റെ അനുഷ്ഠാനപരമായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ അനുഷ്ഠാനപരമായിട്ട് പഠിപ്പിച്ചിട്ട് കൊടുക്കണം. ഇപ്പം മ്യൂസിയത്തിലാകുമ്പം അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റൂല. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് അവർ പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന അതാണ് പൊതു പിന്നെ സ്റ്റേജുകളിൽ ജാഥകളിലെല്ലാം തെയ്യം കിട്ടുന്ന പോലെ ആയിപ്പോകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഗുരുമുഖത്ത് നിന്ന് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അച്ചാച്ചൻ അല്ലെങ്കിൽ കാരണവന്മാർ അങ്ങനെയുള്ള ആൾക്കാർ മുഖത്തോട് മുഖം ഇരുന്ന് പഠിപ്പിക്കുന്ന ആ വിഷയം ഇങ്ങനെ പരസ്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. മറ്റ് അതിന് എതിരൊന്നുമില്ല, മ്യൂസിയത്തിനെതിരല്ല, തെയ്യത്തിനും തെയ്യത്തിന് അത് അധിക്ഷേപിക്കുന്ന വിധത്തിൽ ഒരു കലയാക്കി മാറ്റാതെ അനുഷ്ഠാന കർമ്മമായിട്ട് മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. പഴയ തലമുറയിൽ നിന്ന് മാറി മാറി വന്നിപ്പോൾ പുതിയ തലമുറയിലേക്ക് എത്തി, ഇനിയിപ്പോൾ വരുന്നൊരു പിന്നെ തലമുറയുണ്ട് കുട്ടികൾ. അപ്പോൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളടക്കം തെയ്യത്തു നിന്ന് വിട്ടു നിൽക്കുന്നില്ല, പിന്നെ അന്യം നിന്ന് പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ല. അവർ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പിന്നെ ആ നാട്ടിലെ പിന്നെ തത്രപാടുകളും ക്ഷേത്രങ്ങളിലേക്ക് പിന്നെ തെയ്യത്തിന് വന്നിട്ട് തെയ്യത്തിൻ്റെ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇതെന്ന് വെച്ചാൽ ഈ വിശ്വാസം ഇല്ലടത്തോളം കാലം
കേരളത്തിൽ ക്ഷേത്ര തറവാടുകൾ ഇല്ലാത്തോളം കാലം തെയ്യം എന്ന് പറയുന്നത് നിലനിൽക്കും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ അവഗണിക്കപ്പെടുന്നു പല സ്ഥലത്തുനിന്നും പല രീതിയിലും പലതിൽ, അത് പുച്ഛ രൂപത്തിൽ കാണുന്നു. അപ്പോൾ അതിന് നമ്മൾ തെയ്യത്തിന് പിന്നെ ഓരോരോ കാര്യത്തിനും തെരുവിലും റോട്ടിലും പിന്നെ എന്നാ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഈ കക്കൂസിൻ്റെ ഇതിൽ ബോർഡ് വരെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തെയ്യത്തിന് മേടിക്കുന്ന മറ എങ്ങനെ എന്തെല്ലോ തരത്തിലായിക്കളയുന്നു. അപ്പോൾ അതൊരു മാനസികമായിട്ട് പ്രശ്നമുണ്ട്. അത് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. നമ്മൾ അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഈനെ നിലനിർത്തിക്കൊണ്ടുവന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ദൈവം കിട്ടുന്ന ഒരുപാട് ആൾക്കാർ 9-10 വിഭാഗക്കാരുണ്ട്. അവരെല്ലാവരും അനുഭവിക്കുന്നു. ഓരോരാൾക്ക് ഓരോ തരത്തിൽ പറയാനുണ്ടാവും. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് കേടി നശിച്ചു പോകുന്ന കാര്യമല്ല, നശിക്കാൻ സാധ്യത. ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഈ തെയ്യം. ദൈവീകമായൊരു എന്തോ ഈ പ്രകൃതിനെ കാക്കാൻ എന്തോ ഒന്നുമില്ല, അതിൽ പെട്ടതായത്. അത് പല രൂപത്തിലും പല ഭാവനയിലും ആണെന്നല്ലാണ്ട് സംഭവമുണ്ട്. അതിനെ നിലനിർത്തി തരണം ഇന്നത്തെ ഭാരവാഹികൾ, ഭരണാധികാരികൾ നമുക്കനുകൂലമായിട്ട് നമ്മളോട് സഹകരിച്ച് നമ്മളെ സംരക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. എനിക്ക് വളരെ ഭയഭക്തിയോടെ നടത്തുന്നത് തെയ്യമാണ്. അതായത് ക്ഷേത്രങ്ങളിലും തറവാടിലും കാവുകളിലും മാടങ്ങളിലും എല്ലടിക്കും വളരെ ഭക്തിയോടെ. ഒരുപാട് ആളുകൾ തന്നെ വിശ്വാസത്തിൽ ലയിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ആ തെയ്യത്തെ വളരെ മോശമായ രീതിയിൽ ഒരു പേക്കോലമായിട്ട്, അതായത് ഒരു പ്രച്ഛന്ന വേഷം കണക്കെ നമ്മൾ റോഡുകളിലും മറ്റ് പിന്നെ ഷോകളിലും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ വ്യത്യസ്തമായ സമുദായങ്ങളുണ്ട്. അതായത് 9 സമുദായങ്ങളുണ്ട് നമ്മൾ തെയ്യം കെട്ടുന്നത്. ആ ഈ 9 സമുദായങ്ങൾക്കും ഇത് പിടിച്ചു നിൽക്കാൻ, ഇത് എങ്ങനെ ഇത് നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ, ഇത് നിർത്താൻ സാധിക്കണമെന്ന് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു പിന്നെ ഉത്തര കേരള തെയ്യം അനുഷ്ഠാന സംരക്ഷണ സമിതി എന്ന ഒരു സംഘടന ഫോം ചെയ്തത്. അത് ഈ 9 സമുദായങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. അതായത് തെയ്യം കെട്ടുന്ന 9 സമുദായങ്ങളുണ്ട്, കോലധാരികൾ. ഈ കോലധാരികളുടെ സമുദായ ഈ കുടുംബങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ ഉത്തര കേരള തെയ്യം അനുഷ്ഠാന സംരക്ഷണ സമിതി എന്ന സമിതി രൂപീകരിച്ചത്. അങ്ങനെ നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പിന്നെ കാഞ്ഞങ്ങാട് പാലത്തറ മുതൽ നമ്മൾ അതിയടം പാലോട്ടുകാവ് വരെ എല്ലാ ക്ഷേത്രേശ്വരന്മാരെയും അതുപോലെ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളെയും നമ്മൾ കണ്ടിട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പിന്നെ തെയ്യത്തെ വികലമായി ചിത്രീകരിക്കുന്നതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നിങ്ങൾ നമ്മളോടൊപ്പം സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പം അവർ നല്ല രീതിയിൽ ഇപ്പം നമ്മളോട് സഹകരിക്കുന്നുണ്ട്. മാക്സിമം ഒരു തെറ്റുകുറ്റങ്ങളില്ലാതെ ആ പൂർവീകർ സഞ്ചരിച്ച പൂർവ്വസൂനുക്കൾ കാണിച്ചു തന്ന വഴികളിലേക്കൂടെ വളരെ കൃത്യതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഭക്തിയുടെ ഒരു തലം വെച്ചുകൊണ്ട് മാത്രം ഇത് നടത്തണം. ഒരു തെയ്യക്കാരനായിട്ട് അല്ലെങ്കിൽ തെയ്യം കോലധാരിയായിട്ട് അറിയപ്പെടണമെന്നാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് ഈ തെയ്യത്തെ ആഗോളവൽക്കരണമോ അല്ലെങ്കിൽ ഈ പറയുന്ന ലോകോത്തര നിലവാരത്തിലേക്ക് തെയ്യത്തിനെ കൊണ്ടുവരണമെന്നോ ഒന്നും അറിയില്ല. തെയ്യത്തെ പറ്റി അറിയണോ, തെയ്യത്തെ പറ്റി മനസ്സിലാക്കണോ, വടക്കേ മലബാറിലേക്ക് തലാമാസം മുതൽ വന്നോളൂ, നേരിട്ടണിയറയിൽ പോയി കാണൂ, തെയ്യത്തിൻ്റെ ഒറിജിനൽ എങ്ങനെയാണ് തെയ്യം നടക്കുന്നതെന്ന് മനസ്സിലാക്കും. അല്ലാതെ നിങ്ങൾ ക്ഷിപ്ര നേരം ക്ഷണിക സദസ്സിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു കെട്ടി ഉണ്ടാക്കിയ ഒരു മറയിലകത്ത് കെട്ടിയാലൊന്നും തെയ്യത്തിൻ്റെ ഇത് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല. തെയ്യം വന്ന ഒരു ഒരു പ്രത്യേക അനിർവചനീയമായ ഒരു മുഹൂർത്തം, പ്രത്യേകമായ ഒരു വികാരം നമുക്ക് ഉണ്ടാകും. അത് നമ്മളിവിടെ വളരെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ പഴയങ്ങാടി വിട്ട് ഇങ്ങോട്ട് വരുന്നതോറും, ഞാൻ അങ്ങനെ ഒരു പ്രദേശത്തിനെ പറയുന്നില്ല, അതിൻ്റെ തീവ്രത കൂടുതലാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. അള്ളട സ്വരൂപത്തിലേക്ക് വരുന്നതോറും നമുക്ക് അതിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ദൃഢത കൂടി. ഒരുപാട് ആചാര പൊലിമയിലാണ് നമ്മളിവിടെ തെയ്യം കഴിക്കുന്നത്. ആചാര സ്ഥാനികരുണ്ട്, വെളിച്ചപ്പാടന്മാരുണ്ടാവും, അന്തിരിയന്മാരുണ്ടാവും. അവിടെ ഒരു വിഷ്ണുമൂർത്തി തോട്ടം അല്ലെങ്കിൽ തെയ്യം ഉറയുന്ന സമയത്ത് അറിയാതെ ഏത് നിരീശ്വരവാദിയും അവിടെ വന്ന് നിന്ന് നോക്കിപ്പോകും. അവിടെ ആടത്തെ പ്രതിപുരുഷനായ വെളിച്ചപ്പാടൻ ചുരിക കയ്യിലെന്തിയിട്ട് ഉറഞ്ഞ് തുള്ളി ആ തെയ്യത്തെ ഉറയിക്കുകയാണ്. അവിടെ പ്രത്യേകമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അത് നമ്മളിങ്ങോട്ടുള്ളൊരു പ്രത്യേകതയാണ്. അല്ലാതെ ഒരു പ്രച്ഛന്നവേഷം പോലെ കെട്ടിയിട്ട് കളിക്കുന്ന രീതി ഈ നമ്മുടെ, ഞാൻ ഒരു പ്രദേശത്തെയും പറയുന്നില്ല, നമ്മൾ ഇതിൽ ഒരുപാട് ആചാരങ്ങളുണ്ട്. പൂർവാചാരം, കുലാചാരം, ദേശാചാരം, ഇതിനൊക്കെ നമ്മൾ മാനിക്കുന്നു. ഇപ്പോൾ ദേശത്തെ ആചാരത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. ഓരോ ദേശത്തും ഓരോ ആചാരങ്ങളാണ്. എൻ്റെ ദേശത്തെ ആചാരമല്ല അവിടെയുള്ള ദേശത്ത്. ഓരോ ദേശത്തിനകത്തും ഓരോ തെയ്യത്തിനും പ്രാധാന്യങ്ങളുണ്ട്. പക്ഷേ അത് തെയ്യത്തിൻ്റെ തെയ്യത്വം എന്ന സംഗതി മറന്നുകൊണ്ട് ആ തെയ്യത്തിലേക്ക് തെയ്യത്വം വരാതെ ആ കെട്ടി വ്യക്തിയായി പെരുമാറുന്ന രീതിയിലാണ് നമ്മൾ വിമർശിക്കപ്പെടുന്നത്. ഇന്നും വിശ്വാസികളുടെ മുഖ്യധാര കാവുകളിൽ തെയ്യങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയാത്തതിന് വിശ്വാസത്തിൻ്റെ ബദൽ ശക്തി കേന്ദ്രങ്ങളായി പടുത്തുയർത്തിയ കാവുകളിൽ തെയ്യമുറഞ്ഞാടുന്ന തെയ്യക്കാരുമുണ്ട് ഇവിടെ. അവരും ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെടുകയാണ്, ഞങ്ങളെയും ഞങ്ങളുടെ തെയ്യങ്ങളെയും ഇനിയും നിങ്ങൾ തെരുവിലേക്ക് വലിച്ചിഴക്കരുതെന്ന്. നമ്മൾ അത്രക്കും വിശ്വസിച്ച് നമ്മൾ തെയ്യം കഴിക്കുന്നതാണ്. നമ്മൾ ആ ഗുരു പറഞ്ഞ ഗുരുനാഥൻ പറഞ്ഞ പോലെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വീട്ടിനകത്ത് വെച്ച് പൂജ ചെയ്തിട്ട് ശക്തി പൂജ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം പുറന്തെയ്യത്തിനാലും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ തോന്നിയ ദിവസം പോലെ ഇതിങ്ങനെ
പാർട്ടി പരിപാടിക്ക് മറ്റേ പരിപാടിക്ക് കിട്ടുന്നത് തെറ്റല്ലേ ചോദിച്ചിട്ട് സംസാരിച്ചിട്ട് അയാളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇവരോട് സംസാരിച്ചിട്ട് ഞാൻ അവരുടെ സ്ഥലത്തേക്ക് പോയിട്ട് അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇത് ശരിയല്ല എന്ന് കൃത്യമായിട്ട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു. തെയ്യം നമ്മൾ അത്രക്കും മൺപുറഞ്ഞ പുതിയ ഗുരുവാരമ കൊണ്ടുനടന്നത് അങ്ങനെയാണ്. ഇന്നത്തെ തലമുറ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഒരു ഭക്തി കുറഞ്ഞ പോലെയുള്ളത്, അത് ഭക്തികൾ കുറയാൻ കാരണം ഇതെല്ലാം തന്നെയാണ്. കോപ്പറായം കുള ഈ ഓരോരോ തെയ്യത്തിൻ്റെ ക്ഷേത്രക്കാരെന്ന് വേണ്ടെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുന്ന പരമാവധി ഒഴിവാക്കുക വേണ്ട. ഇത് ഫോട്ടോ ആടെന്ന് എടുക്കുക, അവിടുത്തെ ചിലപ്പം ആടെ ഇല്ലെങ്കിൽ അന്ന് മറവുണ്ടെങ്കിൽ ആടെ തെയ്യത്തിൻ്റെ ഫ്ലക്സ് ഒട്ടിച്ചോളാം, ആടെ ഫോട്ടോ വെച്ചോളാം, ആ തെയ്യത്തിൻ്റെ ഫോട്ടോ. അതെല്ലാം പൂർണ്ണമായിട്ടും നിഷേധിക്കണമെന്നാണ് ഞാൻ കാര്യം പറയുന്നത്. പുളി ബന്ധപ്പെട്ട് ഒരിക്കലും പിന്നെ പിരുണമാർ കൂടിയോ അല്ലെങ്കിൽ പണിക്കന്മാർ കൂടിയോ സഹകരിച്ചൊരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ആ പ്രവർത്തനം ആദ്യമായിട്ടാണ് ഞങ്ങൾ പൈനര് വെച്ചിട്ട് ഞങ്ങൾ സംഘടിക്കുന്നത്. ആദ്യം ഞങ്ങൾ എൻ്റെ മലയാളി ബന്ധപ്പെട്ടവർ എന്നെ വന്ന് കാണുകയും അവർ നമുക്കിങ്ങനെ നമ്മൾ തെയ്യത്തിനെ വികലമാക്കുന്ന രീതിയിലൊരു നിലപാടുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കണം, നമ്മൾക്ക് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ചന്തപ്പുരയിൽ ഒരു മ്യൂസിയം വരാൻ ഇടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാൽ ഈ ചെറുപ്രായത്തിൽ ആർക്കും വന്ന് ആദ്യപദ മേധവന്യെ ഈ തെയ്യം പഠിക്കാനുള്ള സർവകലാശാല അവിടെ സ്ഥാപിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതുപോലെ ഞങ്ങൾ ആശങ്കയിലാക്കി. ഞങ്ങളൊക്കെ ആ സമയത്ത് എല്ലാവരും ഒന്ന് കൂട്ടായി ഞങ്ങൾ സഹകരിച്ചിരുന്നു, ഞങ്ങളെപ്പറ്റി ആലോചിച്ചിരുന്നു. ആലോചിച്ചപ്പോൾ നമുക്ക് സംഘടന രൂപീകരണം നിർബന്ധമായി, ഞങ്ങളെ സംഘടന രൂപീകൃതമായി. ആ സംഘടന രൂപീകൃത ഭാഗമായിട്ട് ഞങ്ങളതിൻ്റെ പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയത് കാരണം ആ ഒരു ഭാഗത്ത് നിന്ന് മാറിപ്പോയി. പിന്നെ വന്നു വെച്ചാൽ തെക്കുംപാട് നടക്കുന്ന ഒരു ക്രൂയിസ് പദ്ധതിയാണ്. അവിടെ സ്വദേശികൾക്കും വിദേശികൾക്കും എപ്പോഴും വന്നാലും തെയ്യം കാണാനുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനം അതുപോലെ തന്നെ മറ്റേ ദേവക്കൂത്ത് വർഷത്തിൽ രണ്ട് വർഷത്തിൽ നടക്കുന്ന ദേവക്കൂത്ത് എല്ലാ വർഷവും ആർക്കും എപ്പോഴും കാണാനൊക്കെയുള്ള സംവിധാനം വെച്ചുകൊണ്ടൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് ഞങ്ങൾക്കറിവ് കിട്ടി. ഞങ്ങൾ എം എൽ എയുടെ വീട്ടിൽ നേരിട്ട് പോയി, സാറിനെ കണ്ടു, സാറേ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് വെച്ചാൽ സാർ നമ്മൾ കുറച്ച് ഷൗട്ടൊക്കെ പെരുമാറിയിട്ട് വളരെ മോശം, ഞാൻ കരുത്തരസല്ലാത്ത രീതിയിൽ സാറിൻ്റെ സമയമുണ്ടായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് തെയ്യം നിങ്ങളിത് മാത്രമാണോ, തെയ്യം എല്ലാവർക്കും അവകാശമുള്ളതല്ലേ, ആ തെയ്യത്തിന് എന്താക്കണം ഇതാക്കണം നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ആശങ്ക നേരുന്നില്ല. ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ വിവരാവകാശ പ്രകാരം അതിൻ്റെ ഇതൊക്കെ തപ്പിയെടുത്ത് നോക്കിയപ്പോൾ വലിയൊരു പദ്ധതിയാണ്, കാരണം വലിയൊരു 300 കോടിയിലേറെ വരുന്നൊരു പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നാടിൻ്റെ വികസനമുണ്ട്, ഓക്കെ കുഴപ്പമില്ല, ആ ദേശത്തിൻ്റെ വികസനമാണ് എടുത്ത് പറയുന്നത്. ആദ്യം ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, ഓക്കെ ഞങ്ങൾ പ്രശ്നമില്ല, വികസനം വേണം, അവിടെ വെള്ളമില്ല, വെള്ളത്തെ വെള്ളത്തിക്കണം, റോഡില്ല, മറ്റവിടെ ഈ ദേവക്കൂത്ത് കാണാൻ വരുന്ന സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക സൗകര്യത്തിലുള്ള ഇടമില്ല, അതൊക്കെ വേണം. ഞങ്ങളൊന്നും വിഷയമല്ല, ഞങ്ങൾക്ക് സ്ഥലത്തൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ഈ തെയ്യത്തിന് ഇത്ര ആചാര അനുഷ്ഠാനത്തോട് വൃതാനത്തോട് നോറ്റ് നിന്ന് ചെയ്യുന്ന ഈ തെയ്യത്തിന് വികലമാക്കുന്ന ഒരു പദ്ധതിക്ക് ഞങ്ങൾ കൂട്ടുവെക്കില്ല സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ അങ്ങനെ പറയുകയും ഞങ്ങൾ നേരിട്ട് എൻ്റെ ഹൈക്കോടതിയിൽ പോയി. ഞങ്ങൾ 5 ആളുടെ പേരിലാണ് ഈ ഞങ്ങൾ പിന്നെ കൊടുത്ത അവിടെ ഇപ്പോൾ കേസിലുള്ളപ്പോൾ അത് താൽക്കാലികമായിട്ട് ആ പ്രൊജക്റ്റാണ് റദ്ദായിട്ടുള്ളത്, ബെഞ്ചായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിർബന്ധം ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് വേറെ ഇതല്ല. അപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കാലം എന്തെന്നുള്ളതല്ല, ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങൾക്ക് ഈ അനുഷ്ഠാനത്തിനെ സംരക്ഷിച്ചതിനെ കൊണ്ടുപോകണം നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഞങ്ങൾ 9 വിഭാഗം തെയ്യം വിഭാഗപ്പെട്ടവരൊക്കെ സംഘടിതമായിട്ട് ശക്തിയായിട്ട് നിലനിന്ന് വരുന്നുണ്ട്. അത് ഞങ്ങളിപ്പോഴും അതിൻ്റെ ഇന്നും നാളെ തന്നെ ചെറുത്തുകളിപ്പോൾ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പല പ്രശ്നങ്ങളും ഉണ്ട്. ഇന്നെല്ലാവരും പരമാവധി ഇപ്പം ഈ 2-3 കുറച്ച് വർഷക്കാലമായിട്ട് ആ പഴയ രീതിയിലുള്ള ആ ഒരു തെയ്യത്തിൻ്റെ വികലമാക്കുന്ന സമ്പ്രദായത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പോലെ ഒരു സംശയമില്ല സാറേ. ഞങ്ങൾ നിർബന്ധമാണ്, ഞങ്ങൾ ഇനിയും അതിനെ ചെറുത്ത് വെക്കും. ഞങ്ങൾ ആരും അഹങ്കരിക്കാറ് വെല്ലുവിളിക്കാറ് ഒന്നല്ല പറഞ്ഞു, സൗമ്യതയിൽ കൂടി ഞങ്ങൾ കാര്യങ്ങൾ നമുക്ക് നിലനിർത്തപ്പെടുന്ന ആഗ്രഹം ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. ലോകത്തൊരിടത്തുമില്ലാത്ത വിധം ജന്മം കൊണ്ട് കലാകാരന്മാരാകാൻ നിയോഗിക്കപ്പെട്ട് സർഗാത്മകമായി ദൈവത്തോളം ഉയരാൻ ഭാഗ്യമുള്ളവരാണ് തെയ്യക്കാർ. തെയ്യങ്ങളിൽ നിന്നും തെയ്യാംശത്തെ എടുത്തു മാറ്റിയാൽ പിന്നെ തെയ്യവും തെയ്യക്കാരനുമില്ലെന്ന് തിരിച്ചറിഞ്ഞ തെയ്യക്കാരുടെ പ്രതിരോധമാണ് നമ്മൾ ഇതുവരെ അറിഞ്ഞത്. ഇനി നമ്മൾ തെയ്യക്കാരുടെ തെയ്യ ജീവിതവും വ്യക്തി ജീവിതവുമാണ് അടുത്തറിയാൻ ശ്രമിക്കുന്നത്. കുട്ടിക്കാലം മുതൽ തെയ്യങ്ങളെ കണ്ടും കേട്ടും വളർന്ന് തങ്ങളുടെ നല്ല കാലം മുഴുവൻ തെയ്യങ്ങൾക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ചവരുടെ ജീവിതമാണിത്. ഞാൻ തെയ്യം രംഗത്തേക്ക് വരുന്നത് എല്ലാവരും എല്ലാ തെയ്യക്കാരും വരുന്ന പോലെ ആടിവേടനും കർക്കിടകോത്തിയാലും അതേപോലെ ഓണത്താറെല്ലാം കെട്ടിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു 17 വയസ്സ് മുതലാണ് പ്രധാനപ്പെട്ട തെയ്യം രംഗത്തേക്കെല്ലാം വരുന്നത്. കുഞ്ഞുമംഗലം തെരുവിൽ ആണ് ആദ്യമായിട്ടൊരു തെയ്യം കെട്ടിയിട്ട് രംഗത്തേക്ക് എത്തുന്നത്, പടവീരൻ എന്ന് പറയുന്നൊരു തെയ്യം. അതിനുശേഷമാണ് കുറച്ച് പ്രാധാന്യമുള്ള ബാലി തെയ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാരമ്പര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തെയ്യമാണ്, കുഞ്ഞുമംഗലക്കാരുടെ പാരമ്പര്യത്തിലുള്ളൊരു തെയ്യം അങ്ങനെ കെട്ടിക്കൊണ്ടുവരുന്നത്. കുഞ്ഞുമംഗലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരുപാട് തെയ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. കടാങ്കോട്ട് മാക്കം പോലെയുള്ള മറ്റുള്ള പ്രദേശങ്ങളിൽ കാണാൻ പറ്റാത്ത ഒരുപാട് തെയ്യങ്ങൾ കുഞ്ഞുമംഗലത്ത്, അതുപോലെ കണ്ണങ്ങാട് മുച്ചിലോടൊന്നും ഒരു നാട്ടിൽ തന്നെ കണ്ണങ്ങാട് മുച്ചിലോട് പോലെയുള്ള വ്യത്യസ്തമായ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് വളരെ ചുരുക്കമുള്ള സ്ഥലങ്ങളിലേ ഉള്ളൂ. അതിനെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ കോക്കാടും കുഞ്ഞുമംഗലം മുച്ചിലോട് തമ്മിൽ വളരെ വ്യത്യാസമില്ല. അങ്ങനെയെല്ലാം വളരെ വ്യത്യസ്തമാർന്ന
പൈതൃകം ഉൾക്കൊള്ളുന്ന വ്യത്യസ്തത ഉൾക്കൊള്ളുന്ന ഒരു നാട് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് വ്യത്യസ്തമായ തെയ്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കെട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞുങ്ങളെ മുച്ചിലോട്ട് മുച്ചിലോട്ട് ഭഗവതിയുടെ ഇതിനോടി വെക്കാൻ പറ്റി. അത് അവിടുന്ന് തൊട്ട് അടുത്ത വർഷം തന്നെ തലോറയിൽ ഒരു മുച്ചിലോട്ട് യാദൃശികമായിട്ട് അവർ അവിടെയുള്ള ജന്മാരിമാരെ പേരിൽ തെളിയാതിരിക്കുന്ന സമയത്ത് നമ്മളെ വിളിച്ച് തെളിഞ്ഞ് അങ്ങനെ പോയിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ ഒരു വർഷം ഒരു കൃത്യമായ ഒരു വർഷത്തിൻ്റെ ഇടവേളയിൽ രണ്ട് തിരുമുടിയെല്ലാം വെക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നാട്ടിലുള്ള ജന്മാധികാരികളായിട്ടുള്ള ആളുകൾ ആരാണോ അവരോട് ആദ്യം അന്വേഷിക്കും, എത്ര പേരുണ്ട് എന്നുള്ളതിൻ്റെ വിഷയത്തിൽ. മൂത്ത ആൾ, മൂപ്പൻ എന്ന് പറയുന്ന ആൾ, അവരുടെ കീഴിലുള്ള മക്കളോ മരുമക്കളോ ആയിട്ടുള്ള ആളുകളെ, ഇപ്പോൾ ഓരോ സ്ഥലത്ത് മക്കത്തായി പിന്നെ അനുവർത്തിച്ച് വരുന്നവരുണ്ട്. ഒരു ചില പ്രത്യേക സമുദായങ്ങൾക്ക് മക്കത്തായും പ്രത്യേക സമുദായങ്ങൾക്ക് മരുമക്കത്തായാലും വ്യത്യസ്ത തരത്തിലുണ്ട്. അപ്പോൾ അവർ അത് പറയും, എൻ്റെ മരുമകൻ അല്ലെങ്കിൽ മകൻ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിൽ ഭാര്യ വെക്കും. അപ്പോൾ അത് പിന്നെ അതിൽ എങ്ങനെയാണോ വ്യാഴത്തിൻ്റെ ഉദയം അതുപോലെ വ്യത്യസ്ത ഇത് നോക്കിയിട്ട് അവർ തീരുമാനിക്കും അവർ അതിന് പറ്റുന്ന ആളാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പം പല ക്ഷേത്രങ്ങളിലും അനുവർത്തിച്ച് വരുന്നത് എന്താ വെച്ചാൽ പിന്നീട് തെയ്യക്കാരുടെ ഒരു അഭിപ്രായ സ്വരൂപണം നടത്താതെ, അല്ലെങ്കിൽ ഈ മൂപ്പൻ എന്ന് പറയുന്ന ആളെല്ലാം പിന്നെ അപ്രസക്തനാവുകയും ചെയ്യുന്നു, അങ്ങനെ കൊണ്ടുവരുന്നത് ഒരു അനുയോജ്യമായ ഒരു പ്രവൃത്തിയല്ല. അല്ലാത്ത ആ തെയ്യ അപ്പം നടത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എപ്പോഴും ജന്മാധികാരി എന്ന് പറയുന്ന ആളിനെ തന്നെയായിരിക്കണം. അങ്ങനെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ക്ഷേത്രം നടത്തി കൊടുക്കുക എന്നുള്ളത് ജന്മാധികാരിൻ്റെ ഉത്തരവാദിത്തമായിട്ടുള്ളതുകൊണ്ട് അയാളത് തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ അതിൽ ക്ഷേത്രക്കാർ കടന്ന് കയറുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ഈ ജന്മാധികാരം എന്ന് പറയുന്ന കാര്യം തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ബോധവാന്മാരല്ലാത്ത ഒരവസ്ഥയുണ്ട്. ബാക്കിയുള്ള എല്ലാ അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് സുവ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ കൂടി ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഒരു ഒരു ക്ഷേത്രത്തിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്യണമെന്നൊക്കെ സുവ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ അതിൻ്റെ ജന്മാധികാരി ആരാന്ന് ആ നാട്ടിലുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാത്തൊരവസ്ഥയുണ്ട്. ആർക്കൊണ്ടും ചെയ്യിക്കുക അതിന് പ്രശ്നമില്ലാന്ന് സാമാന്യവൽക്കരിക്കുന്ന ഒരു 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 നിലപാട് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനെന്താ പ്രശ്നം നമുക്ക് ആരെ കൊണ്ടും ചെയ്യാം? ഇതൊരു പഴയ രാജഭരണകാലത്തുള്ള സ്വരൂപങ്ങൾ തിരിച്ചിട്ടുള്ള ഒരു ഇതാണ്. ഇതൊന്നും ഒരു പിന്നെ വ്യക്തമായിട്ട് രജിസ്റ്റർ ചെയ്തതോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന അതിർത്തിക്കുള്ളിൽ ഇന്ന ആൾ എന്ന് വ്യക്തമായിട്ടുള്ള ഒരു രേഖയൊന്നും ഇവിടെയില്ല. പക്ഷേ അത് പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് അറിയാം, അതിലുള്ള പ്രായമുള്ള ആളുകൾക്കെല്ലാം ഇപ്പോഴും അറിയാം. പക്ഷേ പുതിയ തലമുറ അതിനെ വേണ്ട രീതിയിൽ അംഗീകരിക്കുകയോ അതിന് വേണ്ടുന്ന പിന്നെ ഇത് കൊടുക്കുകയോ ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ വളരെ ഖേദകരമായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തലോറ മുച്ചിലോട്ട് പിന്നെ പെട്ടെന്ന് അവിടെയുള്ള ആളുകൾ മതിയാവാതെ വരുന്നത്. ജന്മാരിയുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് പിന്നെ എന്നെ വിളിക്കുന്നത്. ആദ്യം ക്ഷേത്രക്കാർ വിളിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ആ നാട്ടിൽ നടത്തുന്ന ആളുകളുടെയും കൂടെ അനുവാദം ഉണ്ടെങ്കിലും മാത്രം, അയാൾ വിളിച്ചാലേ നമുക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അവരും അയാളും വിളിച്ചതിന് ശേഷമാണ് ഞാൻ വേറെ വഴിക്ക് വേറൊരു തെയ്യത്തിന് അടയാളം കാണിക്കാൻ പോകുന്ന വഴിക്കാണ് വിളിക്കുന്നത്. തിരുവപ്പന കടയാളം കാണിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടാണ് ഈ കാര്യം ചെയ്യേണ്ടി വന്നത്. പെരുങ്കളിയാട്ടത്തിന് പലപ്പോഴും നമ്മൾ ഒരു തെയ്യക്കാരൻ എന്നുള്ള നിലക്ക് എല്ലാവർക്കും നമ്മളെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള സമയം കിട്ടില്ല. കാരണം വ്യത്യസ്തമായ ഒരുപാട് മേഖലകളിലേക്ക് അവരെ ശ്രദ്ധയും ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ വേണ്ടത്ര നമ്മുടെ ആവശ്യങ്ങൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിനു വേണ്ടി പോകുമ്പോഴത്തേക്കും മറ്റൊരു കാര്യത്തിലേക്ക് അയാൾ ഡൈവേർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ നമ്മളെ ശ്രദ്ധിക്കാനൊന്നും പറ്റൂ. പെരുങ്കളിയാട്ടത്തിന് സാധാരണ പറ്റാറില്ല. പക്ഷേ നേരെ മറിച്ച് ഇങ്ങനെ കാലങ്ങളിലുള്ള കളിയാട്ടങ്ങൾക്ക് വരുന്ന സമയത്ത് അവർ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കൊച്ചില് വേണ്ടുന്നതായാലും ചില സമയത്ത് നമുക്ക് വേണ്ടുന്ന ഒരു വെള്ളം ചോദിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയെല്ലാം ചില സമയത്ത് വരും. അപ്പോൾ അങ്ങനെയെല്ലാം അതിന് കുറേ കൂടി കെയറിങ് ആയിരുന്നു. അവിടെയുള്ള ആളുകൾ വളരെ നമ്മൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും നമ്മൾ വളരെ അനുതാപത്തോടു കൂടിയിട്ട് നമ്മളോട് പെരുമാറാനും എല്ലാം നമ്മുടെ ഭക്ഷണമെല്ലാം കൃത്യസമയത്ത് എത്തിച്ചു തരുക, അങ്ങനെ ഓർത്ത് ചെയ്യുക. നമ്മളിപ്പോൾ ചില സമയത്ത് പെരുങ്കളാട്ടങ്ങൾക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്നേഹവും പരിഗണനയെല്ലാം കിട്ടിയത് വലിയൊരു അനുഭവമായിരുന്നു ശരിക്കും. എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യച്ഛൻ രാമപെരുവണ്ണൻ കുറുവാട്ട് ആണ്, രാമപെരുവണ്ണൻ. അദ്ദേഹം പിന്നെ രാജേഷ് പെരുവണ്ണൻ എൻ്റെ ഏട്ടനാണ് കുഞ്ഞുമംഗലം. അപ്പോൾ അവരൊക്കെ തന്നെയാണ് എന്നെ ഈ രംഗത്തേക്ക്, അതുപോലെ എൻ്റെ അമ്മാമൻ രാമൻ എന്ന് പറയുന്ന കുറുവാട്ട് രാമൻ, അവരൊക്കെയാണ് ഈ തെയ്യം രംഗത്തേക്ക് കൈപിടിച്ച് നടത്തിയത്. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക, അതൊക്കെ ചെയ്തു വന്നത്. പിന്നെ മുച്ചിലോട്ട് ഭഗവതിൻ്റെയും കതുവനൂർ വീരൻ്റെയും രണ്ടിൻ്റെയും ഗുരുനാഥൻ എന്ന് പറയുന്നത് അതിയടം രാമപെരുവണ്ണനാണ്. തെയ്യത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം ആദ്യമായിട്ട് പഠിപ്പിച്ചിരുന്നത് വല്യച്ഛൻ തന്നെയാണ്. ബാലിനെ കുറിച്ചിട്ട് തന്നെ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള നാട്ടിലുള്ള മറ്റുള്ള തെയ്യങ്ങളെല്ലാം, പിന്നെ വല്ലാവളങ്ങര ഭഗവതി, ആദ്യം കടാങ്കോട്ട് മാക്കത്തിൻ്റെ കൂടെയുള്ള മക്കളിൽ പെടുന്ന ചീരു, പിന്നെ കടാങ്കോട്ട് മാക്കം കെട്ടി, പിന്നെ കുഞ്ഞുങ്ങളും പാലോട്ട് കാവിൽ തുടർച്ചയായിട്ടുള്ള ഒരുപാട് വർഷങ്ങളായിട്ട് പുലിയൂരുകാളി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞുമംഗലത്തുള്ള ഒരു വ്യത്യസ്ത സമുദായങ്ങളിലെല്ലാം ബാലി തെയ്യമുണ്ട്. വിശ്വകർമ്മ സമുദായങ്ങളിൽ പെടുന്ന എല്ലാവരുടെ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം തുടർച്ചയായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന അതിന് ആ ഒരു കാലയളവിലാണ് വല്ലാവളങ്ങര ഭൗതി ക്ഷേത്രം, പൊങ്ങലാട്ട് വല്ലാവളങ്ങര ഭൗതി ക്ഷേത്രത്തിൽ കുറേ കാലത്തിന് ശേഷത്തിൽ ഒരു തിരുമുടി വരുന്നത്. അപ്പോൾ അവിടെയെല്ലാം 42 അടിയാണ് മുടി.
ആ മുടിയെടുക്കാൻ വേണ്ടിയിട്ട് ആചാരം കിട്ടിയവൾക്ക് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് അവിടുന്ന് അതിന് വേണ്ടിയിട്ടാണ് ആചാരം വാങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെയുള്ള കാലഘട്ടത്തിൽ പിന്നെ ശ്രീമാന്യം അങ്ങനത്തുള്ള വേട്ടക്കൊരുമകൻ അതും ആചാരപ്പെട്ട ആളുകൾ മാത്രം കെട്ടേണ്ട തെയ്യമാണ്. അപ്പോൾ അങ്ങനെ ആ തെയ്യം തുടർച്ചയായിട്ട് ഇപ്പോൾ കെട്ടി വരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുമംഗലത്തുള്ള വ്യത്യസ്ത സമുദായങ്ങളിലെ എല്ലാ സമുദായങ്ങളിലും ഉള്ള വ്യത്യസ്തമായ തെയ്യങ്ങളെല്ലാം കെട്ടാൻ ഇതുവരെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. തെയ്യത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് കാണാം. ഇപ്പോൾ ഓരോ സാധനത്തിൻ്റെ വിലയിലാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന വേതനത്തിൻ്റെ കാര്യത്തിലായാലും കാലികമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് കാണാം. തെയ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം പറ്റാറില്ല. ഞാൻ ഈ അടുത്ത് ഒരു ക്ഷേത്രത്തിൽ പോയ സമയത്ത് തന്നെ അവർ ഈ കോവിഡ് വരുന്നതിന് മുമ്പുള്ള അതിനും ഒരു മൂന്ന് വർഷം മുമ്പെയാണ് അവിടെ തെയ്യം നടന്നിട്ടുള്ളത്. ആ വർഷത്തെ ഒരു പഴയ പുസ്തകം എടുത്തിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം എപ്പോഴും ഭൂതകാലമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് തെയ്യക്കാരൻ്റെ ഒരു ഇത് വരുമാനം മറ്റുള്ളവർ നിശ്ചയിക്കുന്നത്. അതിൽ കൂടുതലും തെയ്യക്കാരനേക്കാളും കൂടുതൽ അതിൻ്റെ സ്വയം നിർണയ അധികാരം ക്ഷേത്രക്കാർ തന്നെയാണ് തന്നെ കൈയടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം തെയ്യക്കാരൻ അതിൽ വലിയ വോയിസൊന്നുമില്ല. അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ തന്നെ അയാളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കൂടിയും വരും. അതിൽ അനുഷ്ഠാന ലംഘനമെല്ലാം ആരോപിക്കാം, അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെ തെയ്യത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള മറ്റുള്ള വിഷയങ്ങളിലല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തകിട് മെഴുക് പോലെയുള്ള മറ്റുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ കോപ്പുകളിൽ ഉണ്ടാക്കണമെങ്കിൽ ഇത്തരം സാധനങ്ങളൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ ഒരു 40% എല്ലാം ഒരുപാട് വർധന വന്നിട്ടുണ്ട്. 100 രൂപേൻ്റെ 50 പീസുകൾ ഉണ്ടാകുന്ന ഒരു പെട്ടി തകിടിന് 40% ഇപ്പോൾ വർധന വന്നിട്ടുള്ളത്. നേരെ മറിച്ച് ഒരു തെയ്യുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഒരു 40% വർധനമൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. തെയ്യം ഒരു രംഗത്ത് എത്തണമെങ്കിൽ ഒരുപാട് അധ്വാനം ആ തെയ്യക്കാരനുണ്ട്. ശാരീരികമായിട്ടുള്ള അധ്വാനം എല്ലാവരും കാണുന്നതാണ്. അതിന് പുറമേ ഇപ്പോൾ ആടയാഭരണങ്ങൾ, തുണിച്ചമയങ്ങൾ ഉണ്ടാക്കുക, തുണിച്ചമയങ്ങൾ വെളിമ്പെന്ന് പറയാൻ, ആ തുണിച്ചമയങ്ങൾ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു 3-4 അധ്വാനം, അതിന് കഞ്ഞി തേച്ച് അത് ഞെറിഞ്ഞ് എടുക്കണ 2-3 ദിവസത്തെ 2-3 പേരുടെ അധ്വാനം അതിനാവശ്യമാണ്. ഇതൊന്നും കോളിൽ പരിഗണിച്ചാൽ നമുക്ക് ഉണ്ടാവില്ല. ഈ കോളിൽ ഇതൊന്നും കണക്കൂട്ടാൻ പറ്റില്ല. ഇതെല്ലാം നമ്മളെ മറ്റുള്ള അധ്വാനം, അത് മറ്റുള്ള തൊഴിൽ സമയങ്ങൾ നമ്മൾ ഏതെങ്കിലും മറ്റുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് അന്ന് വേറെ പണിക്ക് പോവാം, ആ പണിക്ക് പോകേണ്ട സമയം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഞാൻ ഇതിൻ്റെ ആടയാവരണങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കും. അതുപോലെ മരത്തിൻ്റെ കൂപ്പുകൾ, വെള്ളിയിലെ സാധനങ്ങളൊക്കെ ഇപ്പോൾ തലപ്പാളി എന്ന് പറഞ്ഞ ഒറ്റ സാധനത്തിന് നെറ്റിയിൽ കിട്ടുന്ന തലപ്പാളി എല്ലാവർക്കും സുപരിചിതമായൊരു സാധനമാണ്. അതിന് വരുന്നത് 25,000 രൂപ അതിന് മാത്രം വേണം. അതേപോലെ ചിലമ്പ് പോലെയുള്ള എല്ലിനും 4,000-7,000 രൂപയാണ് ഇപ്പോൾ ചിലമ്പിനുള്ളത്. ഒരു സാധനത്തിൻ്റെ വില അത്. അപ്പോൾ എല്ലാം മൊത്തം കോപ്പ് കൂട്ടുവാണെങ്കിൽ 1,50,000, 1.5 ലക്ഷം, 2 ലക്ഷമൊക്കെ മിനിമം ഒരു തെയ്യത്തിന് എങ്ങനെയും വരും. അതിൽ കൂടുതലേ വരും, കൂടുതൽ വെള്ളീൻ്റെ ആഭരണങ്ങളെല്ലാം വരുന്ന സമയത്ത്. അത്രമാത്രം ചിലവ് നമ്മൾ ആദ്യം നമ്മളെ ഭാഗത്ത് നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ഇത് തിരിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ആളുകൾ ഈ യാഥാസ്ഥിതികമായിട്ട് ചിന്തിക്കുന്ന പല ആളുകളും അത്രയൊന്നും അവർക്ക് ആവശ്യമില്ല, അത്രയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അയാളുടെ അച്ഛനെ നമ്മൾ അത്രയൊന്നും കൊടുത്തിട്ട് അയാൾ ഇങ്ങനെ ചോദിക്കാറില്ല എന്നെല്ലാം പറയുന്ന രീതിയിലേക്ക് അത് വരുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് പല സ്ഥലത്തും. വ്യക്തമായ ഒരു സംഘടന ഇല്ലാത്തിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രതിഷേധിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു. അപ്പോൾ അനിവാര്യമായിട്ടും സംഘടനയുടെ ആവശ്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു. മറ്റൊന്ന് സംഘടനയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് തെയ്യത്തെ വിപണിവൽക്കരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് തെയ്യത്തിൻ്റെ ജ്ഞാനാധികാരം ഉള്ളത് തെയ്യക്കാരനിൽ മാത്രമാണ്. സാങ്കേതികമായിട്ട് ഒരുപാട് വികാസങ്ങൾ ഉണ്ടായതുകൊണ്ട് ആർക്കും തെയ്യത്തിനോട് സാമ്യം തോന്നുന്ന രീതിയിൽ, വലിയ ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ആടയാഭരണങ്ങൾ ഉണ്ടാക്കി എവിടെയും സ്റ്റേജിലോ അല്ലെങ്കിൽ ഇതിലോ കെട്ടുന്നതിൻ്റെ എല്ലാം പിതൃത്വം തെയ്യക്കാരനിലേക്ക് ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരം പ്രവണതകളെല്ലാം പിന്നെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സംഘടന ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ നേരത്തെ തന്നെ ഓരോ സമുദായങ്ങൾക്കും ഓരോ സംഘടനകളുണ്ട്. അത്തരം സംഘടനകളെല്ലാം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടെയും പ്രവർത്തിക്കുന്നത് കൊണ്ടും അത്തരം അതിൻ്റെ അനുഭാവികൾ കൂടുതലുള്ളതുകൊണ്ടും എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിലും വളരെ പുറകോട്ട് പോകുന്നതുകൊണ്ട് എല്ലാ സമുദായങ്ങളും ഉൾപ്പെടുന്ന ഒരു ഇത് ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് പുതിയൊരു കൂട്ടായ്മയെക്കുറിച്ച് ഞങ്ങളെല്ലാം ആലോചിക്കാൻ തുടങ്ങിയിട്ടുള്ളത്.